ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ആദ്യം തന്നെ അല്ലല കണ്ടു. എന്താ വയ്യ അല്ലേ? അതൊരു വയ്യാത്തൊരു ദിവസം അല്ല വീട് എടുക്കാൻ നേരത്ത്. അയ്യോ, പല്ല് തേച്ചില്ലല്ലേ? ഞാൻ തേച്ചു തേച്ചില്ല. മുങ്ങിയാളാ ഞാൻ. സത്യം പറയട്ടെ, ഞങ്ങൾക്ക് എറണാകുളത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഛേ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല. അന്നത്തെ ഹോസ്പിറ്റൽ കേസ് കഴിഞ്ഞപ്പോ അടുത്ത കേസ് കിട്ടി. അവിടെ ഇരിപ്പുണ്ടാവല്ലോ. ഞങ്ങൾ അതിന്റെ വിശേഷം ഒക്കെ പറഞ്ഞ് ജസ്റ്റ് ഇറങ്ങിയതാണ്. ഞങ്ങൾക്ക് കണ്ടൻസ് പുറത്തിറങ്ങാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ല. ഇവിടെ പുറത്തിറങ്ങാൻ സമയം കിട്ടില്ല. പുറത്തിറങ്ങാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലവർക്കൊക്കെ ഇവിടെ റെസ്റ്റാ, ജീവൻ ഉണ്ടെങ്കിൽ സമ്മതിക്കുന്നില്ല പുറത്തിറങ്ങാൻ. ഇന്നലെ ഞങ്ങളൊന്ന് രാത്രി ഞാനും എന്തോന്നും മിണ്ടാതെ പുറത്തു പോകാന്ന് വിചാരിച്ചപ്പോഴത്തേ മുഖമൊക്കെ വീർപ്പിച്ച് എൻ്റെ അമ്മ എന്തൊരു പട്ടി ഷോയായിരുന്നോ കാണിച്ചാലോട്ടോ ആരാന്ന്. അപ്പൊ നമ്മുടെ മെയിൻ പ്രശ്നം എന്നാന്ന് വെച്ചാൽ, പ്രശ്നം അല്ല കേട്ടോ, എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അലന്, നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴിടയ്ക്ക് കാണാറുണ്ട് അലൻ. ഇതെന്നത് അലൻ എന്താണ് വണ്ടിയിൽ നിന്ന് വീണിട്ട് ഒരു രണ്ടു മാസം അല്ലേ, രണ്ടു മാസം. അവൻ ഫെബ്രുവരി 15-ാം തീയതി വണ്ടിയിൽ നിന്ന് വീണതാ. അന്ന് വീണ് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഇവരുടെ താലൂക്ക് ആശുപത്രി കൊണ്ട്, അന്ന് ഞങ്ങൾ ഇവിടെ എറണാകുളത്തുണ്ടായിരുന്നു. ആ സമയത്ത് ഇവർ താലൂക്ക് ആശുപത്രി പോയി. താലൂക്ക് ആശുപത്രി പോയി കഴിഞ്ഞ് അവരാകെ എന്താ പറയാ, എന്താ പറഞ്ഞ, പ്ലാസ്റ്റർ ഇട്ടാൽ മതി, കൈ ശരിയായിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പ്ലാസ്റ്റർ ഇട്ടു. പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടും അവൻ്റെ കൈ നേരെ എങ്ങനെ ജോയിൻ്റ് ആയത്, അങ്ങനെ ജോയിൻ്റ് ആയി. അങ്ങനെയായിരുന്നു പൊട്ടലുണ്ടായത്, അത് അങ്ങനെ തന്നെ ജോയിൻ്റ് ആയി. നിങ്ങൾ ബോർ അടിച്ചിരിക്കണോ? എന്നാൽ നിങ്ങൾക്ക് ഗെയിം കളിച്ചുകൊണ്ട് തന്നെ ബിഗ് ബോൺ സേവ് ചെയ്യാൻ പറ്റുന്ന ആപ്പ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ആപ്പ് പരിചയപ്പെടുത്തരാം. ഒരു ക്രിപ്റ്റോ കറൻസി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് പ്ലോട്ടക്സ്. ഇതിൽ നമുക്ക് ക്രിക്കറ്റ് പരമായുള്ള ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ക്രിപ്റ്റോ കറൻസി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണിത്. പ്ലോട്ടക്സിൽ നമുക്ക് ക്രിക്കറ്റ് പരമായ 10 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ആൻസർ കൊടുത്താൽ ഗ്യാരണ്ടീഡ് പ്രൈസ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഇതിൽ ഓരോ അവറിലും നമുക്ക് 4 ഇരട്ടി ക്രിപ്റ്റോ കറൻസി ഏൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ആപ്പ് നമുക്ക് ഗൂഗിൾ ഐഡിയോ, ഇമെയിൽ ഐഡിയോ, ഫേസ്ബുക്കോ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഞാനിതിൽ ഗൂഗിൾ വഴിയാണ് സൈൻ അപ്പ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ സൈൻ അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ നമുക്ക് ഈ ആപ്പിൽ ഓപ്ഷൻ ഉണ്ടാവും, ആഡ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ നമുക്ക് കയറിയിട്ട് നമുക്ക് ആഡ് ഫണ്ടിൽ കയറിയിട്ട് നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഓരോ കോൺടാക്ട്സിൽ നമുക്ക് ജോയിൻ ചെയ്യാം. എന്നാൽ നമുക്ക് അതിന്റെ റിസൾട്ട് വരുന്നൊരു വെയിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ കോൺടാക്ട്സിൽ ജോയിൻ ചെയ്യാം. കളിച്ച് കിട്ടുന്ന ക്യാഷ് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ആ ക്യാഷ് വെച്ച് തന്നെ പിന്നെയും പ്ലേ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടുണ്ട്, അതേപോലെ കമന്റ് ബോക്സിൽ ഇട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീട്ടിൽ ഡൗൺലോഡ് ചെയ്യാം. പഠിച്ചിറങ്ങിയാൽ ഒരുപാട് പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഇത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ. അത് കഴിഞ്ഞിട്ട് അവന് കൈ അങ്ങനെ അനക്കാനൊന്നും പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും ആശുപത്രി കൊണ്ട് പ്ലാസ്റ്റർ വെട്ടാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോ അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു റെഫർ ചെയ്യാം, സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. അത് വെട്ടാൻ കഴിഞ്ഞിട്ട് എത്ര 3 മാസം കഴിഞ്ഞിട്ട് അതുവരെ അവന്റെ കൈ അങ്ങനെ ഇരുന്നിട്ട് ജോയിന്റ് ആയി പോയി. അത് പിന്നെ അവന് വേദന ഒന്നുമില്ല, പിന്നെ അവൻ ഇരട്ടി പണിയായി പോയി. പിന്നെ എല്ലി കട്ട് ചെയ്തിട്ട് അപ്പൊ ഞാന് മൊത്തം കഥ പറ എന്നിട്ട് ഞാന് കളമശ്ശേരിയിൽ അഡ്മിറ്റ് ചെയ്യാൻ കഥ പറഞ്ഞില്ലായിരുന്നോ അവിടുന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല ഡോക്ടർമാരാ, നീ എന്തായാലും അവിടെ പോയി നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവനെ നേരെ മെഡിക്കൽ കോളേജിലാക്കി. മെഡിക്കൽ കോളേജിലാക്കിയിട്ടുള്ള കഥ ഈ എപ്പിസോഡിലൊന്നും തീരില്ല കേട്ടോ, അത് 2-3 പാർട്ടായിട്ട് എടുക്കേണ്ടി വരും മെഡിക്കൽ കോളേജ് കഥകള്. എന്നിട്ട് അവനെ മെഡിക്കൽ കോളേജിലാക്കി. മെഡിക്കൽ കോളേജിലാക്കിയപ്പോ മുമ്പ് ശോകമായിരുന്നു, കുഴപ്പമില്ല, ദൈവം ഇനി സർക്കാർ നമ്മൾ അടിക്കൂ. അപ്പൊ അങ്ങനെ ഇതിനിടയ്ക്ക് കോള് വന്നു, പിന്നെ നമ്മുടെ ഗ്യാസിന്റെ വില വർധനവ്, ടെൻഷനായി. ദാരിദ്ര്യം വരട്ടെ, എല്ലാരും യൂട്യൂബേഴ്സ് ദാരിദ്ര്യം വരുന്ന ജീവിക്കുന്നത്, ഞങ്ങള് മാത്രമുണ്ട് ലക്ഷറി ആയിട്ടിരിക്കുന്നത് തേങ്ങ അരിച്ചിട്ട്. അങ്ങനെ കോള് വന്നു എന്റെ പൊന്നോ. അത് കഴിഞ്ഞ് ഇവനെ കളമശ്ശേരി അഡ്മിറ്റ് ആക്കി കേട്ടോ. കളമശ്ശേരി അഡ്മിറ്റ് ആക്കി കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു എന്താ നേരത്തെ നിർത്തി, അതായത് നേരത്തെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഡേറ്റ് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഇവൻ ഒരാഴ്ച മുന്നേ അഡ്മിറ്റ് ആക്കി. അഡ്മിറ്റ് ആക്കി കഴിഞ്ഞ് സർജറിക്ക് കയറ്റി. സർജറി കയറ്റി കഴിഞ്ഞ് അവര് ഒരു ടീം നിർത്തിയൊക്കെ എടുത്ത് എങ്ങനെയൊക്കെ നേരാക്കി എടുത്ത് കമ്പിയാണ്, ഫുള്ള് കമ്പി. അപ്പൊ എന്തിയാ കമ്പി, ഇപ്പോഴത്തെ സൂപ്പർമാനും അയൺമാനും ഒക്കെ വന അങ്ങി അതുകൊണ്ട് ഘോഷം കാണിച്ചോ. എന്നാലും അടങ്ങിയിരിക്കില്ല കേട്ടോ, ഭയങ്കര പൊരിയനാ, പൊരിഞ്ഞേട്ട് എന്റെയൊക്കെ ഒരു അനിയനായിട്ട് വരും. എന്നിട്ട് അങ്ങനെ അലനെ കൊണ്ടുള്ള ആശുപത്രി കേസ് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ നേരമല്ലേ പിടിക്കുന്നത്. നന്ദു അലീന അറ്റ് അല്ല, നന്ദു അലീന 456 അറ്റ് നമ്മുടെ നാട്ടിലല്ലേ. അപ്പൊ എന്താണ് ഇവിടെ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നോണ്ടിരിക്കണത്. ഹോസ്പിറ്റൽ കേസ് ആണ്. അപ്പൊ പിന്നെ 3 ദിവസം കൊണ്ട് വീഡിയോ ഇടാന്ന് പറഞ്ഞല്ലേ, അതൊക്കെ കാരണം കൊണ്ട് ഇടാൻ പറ്റാത്തൊരു
എന്ത് പറയാ, എന്ത് വാത്തർന്ന് പറഞ്ഞ അപ്പ തീർന്നു. ഞാൻ പറയുന്നില്ല, ഞാൻ പറ്റുന്ന പോലെ വീഡിയോ ഇടാം, അത്രേ പറയുന്നുള്ളൂ. ഈ ഒരു കാരണം അതായത് ഞങ്ങൾ എന്തായാലും വീഡിയോ ഇടാം. എന്താ പറയാ, ഇതിനെ കൂടുതൽ നിങ്ങളോട് എനിക്ക് പറയാൻ അറിയില്ല. അതാ മേനെ കൊണ്ട് കേറി ഇറങ്ങി മടുത്ത്. അതെ, എക്സ്റേയുടെ ഫോട്ടോ കൊണ്ട് സ്റ്റിച്ചിന്റെ ഫോട്ടോ ഇടക്കാൻ ഇട്ടേക്കാം. അല്ല, അത് കഴിഞ്ഞിട്ട് കളമശ്ശേരിന്ന് വഴക്കുണ്ടാക്കി ഇറങ്ങി പിന്നെ ഞാൻ കാണിക്കുന്നത് EMC കാണിക്കാൻ പോയി. EMC കാണിച്ചിട്ട് EMC ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒന്നുമില്ല, സർജറി കഴിഞ്ഞ് സ്റ്റിച്ച് വെട്ടണം, അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ, ക്ലീനിങ്, ഡ്രസ്സിങ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു. ഇതൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ഇനി വീഡിയോക്ക് വരാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ ഫ്രീ ആയി ഏകദേശം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഞാൻ സ്റ്റിച്ച് വെട്ടണം പുറത്തിറങ്ങാൻ സമ്മതിക്കത്തില്ല. എന്തൊരു കഷ്ടമെന്നോ, മിടുത്തില്ല, മിടിച്ചോണ്ടിരുന്ന് വീർപ്പിക്കും, അല്ലാന്നുണ്ടെങ്കിൽ മുഖം വീർപ്പിച്ചിരിക്കും. ആരും മറക്കാതിരുന്നാ മതി, ഓക്കെ? ആരും മറക്കല്ലേ, അടുത്ത വീഡിയോ നമ്മൾ ക്യുആൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് പുതിയ വീഡിയോ എന്തായാലും പെട്ടെന്ന് വരാം അല്ലേ. ബൈ 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 ബൈ.